ആകെ അപമാനിക്കാനാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ശ്രീ അമിത്ഷാ തയ്യാറായിട്ടുള്ളത് രാജ്യം തന്നെ, രാജ്യത്തെ സർക്കാർ തന്നെ ഒട്ടേറെ അംഗീകാരങ്ങൾ കേരളത്തിന് നൽകി. ഇപ്പൊ ക്രമസമാധാന പരിപാലനമായാൽ കേരളം നമ്പർ വൺ ആണ്. മതസൗഹാർദ്ദ അന്തരീക്ഷം എടുത്ത് വരിച്ചു വെച്ചാൽ കേരളം നമ്പർ വൺ ആണ്. പൊതുവേ ഇപ്പൊ ടൂറിസം രംഗമായാലും മറ്റു രംഗമായാലും വ്യവസായ രംഗമായാലും ഒക്കെ തന്നെ കേരളം മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ കേരളത്തിന്റെ സർക്കാരിന്റെ എന്തോ വ്യക്തിപരമായ നേട്ടമല്ല, കേരളത്തിലെ സർക്കാരും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളാകെയും ഒരുമിച്ച് നിന്നതിൻ്റെ നേട്ടമാണ്. കേരളത്തിലെ ജനങ്ങളുടെ നേട്ടമാണ്, കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദത്തിന് മാതൃക കാണിക്കാവുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കേരളത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ്. ശ്രീ അമിത്ഷാ പ്രസ്താവന തിരുത്തണം. പറഞ്ഞു പോയതിന് മാപ്പ് പറയാൻ ശ്രീ അമിത്ഷാ തയ്യാറാകണം. ഇവിടെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു പ്രസ്താവനയല്ല, ഒരു ജനങ്ങളെ, ഒരു ജനതയെ വ്യക്തിഹത്യ നടത്തുന്ന പ്രസ്താവനയാണ്. എന്നാൽ കേരളത്തിലെ UDF നേതൃത്വത്തിലുള്ള ആരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. KPCC പ്രസിഡന്റിന് ശ്രീ അമിത്ഷായുടെ അഭിപ്രായത്തെക്കുറിച്ച് എന്താണ് നിലപാട്? കേരളത്തിന് പ്രതിപക്ഷ നേതാവിന് ശ്രീ അമിത്ഷാ പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് നിലപാട്? ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അമിത്ഷാ പറഞ്ഞതിനെക്കുറിച്ച് മൗനം നടിക്കാൻ കാരണമായ സമീപനമെടുക്കാൻ സ്വീകരിച്ച ആ രീതി എന്തുകൊണ്ടാണ്? ഇതൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് പൊതുവേ ജനങ്ങൾ കാണുന്നു. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് കേരളത്തിൻ്റെ UDF നേതൃത്വം ഇതിനോട് മൗനം പാലിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ അപഹാസ്യമാക്കുന്ന നിലപാടിന് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാടായിട്ടാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്.